ുന്നു ഞാൻ കാണിക്കാൻ പോകുന്നത് എന്റെ ചെരുപ്പ് കളക്ഷൻ ആണ് കേട്ടോ സോ ചെരുപ്പ് പറയുമ്പോൾ എല്ലാതും ഉണ്ട് എന്റെ ഉള്ളതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് സോ മുന്നേ എന്നോട് ഈ ഷൂ കളക്ഷൻ വീഡിയോ ചേച്ചി എന്ന് പറഞ്ഞവരോട് എനിക്ക് അന്ന് ഇത്ര കളക്ഷൻസ് ഉണ്ടായിരുന്നില്ല ഇപ്പോ ഡിസ്കൗണ്ട് കണ്ടപ്പോൾ ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പ്രസന്റഡ് ആണ് പിന്നെ പിന്നെ ചിലവർക്ക് ഓരോരോ ഇഷ്ടങ്ങൾ സോ ചിലവർക്ക് വാച്ചസ് ആണ് ഇഷ്ടം ചിലവർക്ക് മേക്കപ്പ് ആണ് ഇഷ്ടം ചിലവർക്ക് ലിപ്സ്റ്റിക് ആണ് ഇഷ്ടം പറയാനില്ലേ എന്തായാലും എല്ലാവർക്കും ഓരോ ഇൻട്രസ്റ്റ് ഉണ്ടാവും പിന്നെ അതല്ല ഞാൻ ബ്യൂട്ടി കം ഫാഷൻ വ്ലോഗർ ബ്ലോഗർ കൂടി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറെ പിക്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ലൈക്ക് അതിന് ഔട്ട്ഫിറ്റിന് മാച്ചിന് ചെരുപ്പും കൂടി നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതല്ല ട്ടോ ഞാൻ ജോലിക്ക് പോണ സമയം കല്യാണത്തിന് മുന്നേ ജോലിക്ക് പോണ സമയത്തും എൻ്റെ സ്റ്റിലറ്റോസ് കുറച്ചുണ്ടായിരുന്നു അന്ന് പിന്നെ ഐ തിങ്ക് ആഫ്റ്റർ മാരേജ് ജോലിക്ക് പോകുമ്പോൾ ഞാൻ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ചിലപ്പോൾ നോക്കാറ് ബിക്കോസ് നമ്മൾ കൂടുതൽ എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ നമുക്ക് ബേബീനെ ക്യാരി ചെയ്യാൻ എന്താ കാര്യം അത് കാരണം ഞാൻ പിന്നെ കംഫേർട്ടിലേക്ക് മാത്രം നോക്കി മറ്റേത് പിന്നെ സ്റ്റൈൽ മാത്രമായിരുന്നു ഞാൻ നോക്കാറ് ഇപ്പോൾ കൂടുതലും ഞാൻ കംഫേർട്ട് ആണ് നോക്കാറ് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ കാണാം വീഡിയോ കാണാത്ത മുന്നേ ഈ കമ്മല് കണ്ട നല്ല ഭംഗിയില് ഇത് ഇതൊരു സ്റ്റോൺ ആണ് ബ്ലൂ ആൻഡ് ലൈക്ക് രണ്ട് ബ്ലൂ കോമ്പിനേഷൻ റോയൽ ബ്ലൂ ആൻഡ് സീലു സീലുന്ന് പറയാം പിന്നെ മുഖത്ത് മേക്കപ്പ് ഒന്നുമില്ല എന്തായാലും ഇത് ഷൂ കലക്ഷൻ വീടുക അപ്പൊ നിങ്ങൾ എന്തായാലും എന്റെ മുഖത്ത് എന്തായാലും ശ്രദ്ധിക്കില്ല ഞാൻ ചെരുപ്പാണ് കാണിക്കണേ ഇനി നമുക്ക് വീട് കാണാം ആദ്യം തന്നെ എന്നെ കാലിനെ പറ്റി പറയാനായിട്ട് അത്ര ബ്യൂട്ടിഫുൾ കാലൊന്നുമല്ല എൻ്റെ പാദം കണ്ടില്ലേ ഭയങ്കര ഈ ഫ്രോഗ് ഫീറ്റ് ഇതിനെന്തെന്ന് പറയാം ഡക്ക് ഫീറ്റോ എന്താ ആ ഇത്തിരി പരന്ന ഒരു ഫീറ്റാണ് കേട്ടോ എൻ്റെ മൈറ്റ് ആ ഫുഡ് ഭാഗം ഇത്തിരി പറഞ്ഞിട്ടാണ് ഇത്തിരി വിത്ത് കൂടുതലാണ് കേട്ടോ സോ ആദ്യം തന്നെ ഞാൻ എൻ്റെ ബാത്റൂം ചെരുപ്പ് എന്നെ കാണിക്കാൻ വിചാരിച്ചു ആൻഡ് ഇത് ബാത്റൂം ചെരുപ്പല്ലാട്ടോ ഇത് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചെരുപ്പായിരുന്നു എവിടേക്ക് പോയാലും ഞാൻ ഇതായിരുന്നു ഇടാറ് അവസാനം എൻ്റെ മമ്മി തന്നെ ചീത്ത പറയൂട്ടായിരുന്നു നിനക്ക് എത്ര നല്ല ചെരുപ്പുകളും ഉണ്ടെഡി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനം ഇത് കംഫേർട്ടിന് വേണ്ടിയിട്ട് ബാത്റൂമിലാണ് ഇപ്പോൾ ഇത് യൂസ് ചെയ്യണേ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് വീണ്ടും ഞാൻ അധികം ഹീലില്ലാത്തത് ഒരുപാട് യൂസ് ചെയ്യാറില്ല ഐ മീൻ അധികം ഹീലുള്ളത് ഹീലുള്ളത് അധികം ഞാൻ യൂസ് ചെയ്യാറില്ല ലൈക്ക് വല്ല ഫോട്ടോഷൂട്ട്സിനോ എന്തിനെങ്കിലൊക്കെയാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാറ് സോ എൻ്റെയിൽ ഇപ്പോൾ കംഫേർട്ട് ഇതൊക്കെ നോക്കുമ്പോൾ അധികം ഹീലില്ലാത്തതാണ് ആൻഡ് ഇതൊരു റബ്ബർ മെറ്റീരിയലാണ് വെരി കംഫർട്ടബിൾ സോ അതാണ് ഇത് നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് ഐ തിങ്ക് എല്ലാവരുടെയിലും ഉണ്ടാവും ഇതൊക്കെ ഞാൻ കമേഴ്ഷ്യൽ സ്ട്രീറ്റ് ബാംഗ്ലൂർന്നാണ് വാങ്ങിച്ചത് കേട്ടോ സോ ഇതൊക്കെയാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന ചപ്പൾസ് ഓർ ഫ്ലിപ്പ് ഫ്ലോപ്സ് ഇതിനെന്ത് പറയുക എനിക്കറിയില്ല ഇതേപോലത്തെ എനിക്ക് വേറൊരു കളറിലും കൂടി ഉണ്ട് ബ്ലൂലും ഉണ്ട് സോ ഇതാണ് അടുത്തത് ആ ബാത്റൂം ചപ്പൽ എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ പോലത്തെ ബോട്ടം ആണ് ഇതൊക്കെ ഈ കാഷ്വൽ വെയർ ആണ് അല്ലെങ്കിൽ ഞാനൊക്കെ ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെയാണ് കൂടുതലും യൂസ് ചെയ്യാറ് ഭയങ്കര കംഫർട്ടബിളാണ് നല്ല സോഫ്റ്റ് ആണ് പിന്നെ എന്താ പറയുക വേഗം നാശമാവില്ല കേട്ടോ വാട്ടർ പ്രൂഫാണ് പിന്നെ എനിക്ക് കംഫേർട്ടായിട്ട് തോന്നാറ് വെജസ് ആണ് സോ ഞാൻ സാരിയൊക്കെ എടുക്കുമ്പോൾ കൂടുതലും വെജസ് ആണ് പ്രിഫർ ചെയ്യാറ് ഇത് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ ഇത് ഞാൻ ആജിയോന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ലിങ്ക് ഉണ്ടെങ്കിൽ കൊടുക്കാം ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ഇത് പുതിയതാണ് സോ ഇങ്ങനത്തെ വെജ്ജസ് ഇതൊരു റോസ് ഗോൾഡ് ഷിമ്മേഴ്സ് ഉള്ളൊരു ചെരുപ്പാണ് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് കാണുമ്പോൾ തോന്നും ഭയങ്കര ആയിരിക്കുന്നു ബട്ട് അല്ലാട്ടോ പിന്നെ എൻ്റെ സൈസിനെ പറ്റി പറയാനായിട്ട് എൻ്റെ സൈസ് ഇത് വാങ്ങിച്ചത് ഫോർട്ടി വൺ ആണ് സോ എൻ്റെ സൈസ് ബിറ്റ്വീൻ ഫോർട്ടി ആൻഡ് ഫോർട്ടി വൺ ചിലത് ഫോർട്ടി വൺ എടുത്താലും എനിക്ക് ലൂസാവും ചിലത് ആണ് എൻ്റെ സൈസ് ഇതാണ് ഇതെൻ്റെ ഒരു പഴയ ആണ് ഇത് ഒരു ടു ഇയേഴ്സായി ബട്ട് ഐ സ്റ്റിൽ യൂസ് ആ മേലത്തെ ഭാഗം ഇത്തിരി ലൂസായി വന്നു ഇത് സൈസ് ഫോർട്ടിയാണ് ഇത് ഇത്തിരി ചെറുതാണ് ബട്ട് അത് ലൂസായി വന്നപ്പോൾ എൻ്റെ കാലൊക്കെ കയറി കയറി വരുള്ളൂ അത് കാരണം ഇപ്പോൾ കറക്റ്റായി ഇതും വേറൊരു ലൈറ്റ് വെയ്റ്റ് ഇത് മറ്റേ ഐ എൻ സി ഡോട്ട് ഫൈവ് എന്നൊരു ബ്രാൻഡില്ലേ ഇൻക് ഡോട്ട് ഫൈവ് ആണോ ഐ എൻ സി ഡോട്ട് ഫൈ ആണോ എനിക്കറിയില്ല കേട്ടോ ആ ബ്രാൻഡിൻ്റെ ആണ് ഇത് ഞാൻ ഫീനിക്സ് മോളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റേ മോൾ ഏത് ആഗോപാലൻ മോൾ ഈ രണ്ട് മോളിൽ നിന്നാണ് കേട്ടോ ഏതെങ്കിലും ഒരു മോൾ ഐ എം നോട്ട് ഷുവർ വെച്ച് വൺ ഇത് ഭയങ്കര ആണ് നല്ല സോഫ്റ്റ് ആണ് പിന്നെ ഞാൻ എനിക്ക് വെഡ്ജസ് ഇങ്ങനത്തെ ഈ അധികം കെട്ടും പൂട്ടില്ലാത്തത് ഇഷ്ടം ലൈക്ക് ഈസി ടു റിമൂവ് ഈസി ടു വേ നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ വെറുതെ അങ്ങനെ ഊരി ഇട്ടിട്ട് പോകാമല്ലോ പിന്നെ ഇത് സ്റ്റിലറ്റോസ് ഞാൻ പുതിയത് വാങ്ങിച്ചതാണ് ഇത് എനിക്ക് ഇത്തിരി ലൂസായി പോയി അത് കാരണം ഇത്തിരി എന്താ പറയുക ഇത് ഫോർട്ടി എടുത്താൽ മതിയായിരുന്നു അത് ഫോർട്ടി വൺ എടുക്കേണ്ടായിരുന്നു ഇതൊരു ബ്രോൺസ് കളറിലൊരു സ്റ്റിലറ്റോസ് ആണ് ഇതും ഫ്രം ആജിയോ ബ്രാൻഡ് വന്നിട്ട് കാറ്റ് വോക്കില്ലേ ആ ബ്രാൻഡാണ് കേട്ടോ നേരത്തെ കാണിച്ച വെജസും കാറ്റ് വോക്ക് ബ്രാൻഡിനെയാണ് ഇതിനും ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ പ്രൈസ് ഓർമ്മയില്ല എന്തായാലും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം സോ ഇതൊക്കെ സ്കേർട്സ് ഗൗൺസിൻ്റെ ഒക്കെ കൂടെ പറ്റും ഇതൊക്കെ പാർട്ടി ആണ് കേട്ടോ ഇതിൻ്റെയും ആ നേരത്തെ കാണിച്ച സ്റ്റുലറ്റോസിൻ്റെയും ഹീലസ് സെയിം ആണ് ഇത് ഇത്തിരി കൂടുതലാണ് എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വലുപ്പമുള്ള ഹീൽസ് യൂസ് ചെയ്യണേ ഹീൽസ് യൂസ് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് ബട്ട് ഇത്രയും വലുത് ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടില്ല ബട്ട് കംഫർട്ടബിളാണ് കേട്ടോ ഇത് കുറച്ചും കൂടിയും സ്റ്റൈലിഷ് ആയിട്ടുണ്ട് സെയിം കളർ ആണ് ബട്ട് ഇത് നമുക്ക് സ്കേർട്സിനും ഗൗൺസിനൊക്കെ കൂടി ഇടാം എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് നല്ല കുറച്ചൊരു എന്താ പറയുക നല്ലൊരു സെക്സി ലുക്കാണ് ഈയൊരു സ്റ്റിലറ്റോസിന് പക്ഷേ ഇടാൻ പാടാണ് എനിക്ക് ഇങ്ങനത്തെ ഈ കെട്ടും കൂട്ടുള്ളത് ഇഷ്ടമില്ല ഐ മീൻ ആകെ തന്നെ ഉള്ളൂ എന്നാലും എനിക്ക് അങ്ങനത്തെ ഒരാളത് ഇഷ്ടമല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഇഷ്ടം ഈസി ടു റിമൂവ് എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത് കംഫർട്ടബിൾ ആണ് കേട്ടോ ഇത് ആജിയോൻ്റെ ഓൺ ബ്രാൻഡ് തന്നെയാണ് ഇതും ആജിയോടെ ഡിസ്കൗണ്ട് കണ്ടപ്പോൾ ഞാൻ വേഗം ബുക്ക് ചെയ്തതാണ് നല്ല ഡിസ്കൗണ്ടിലാണ് എനിക്ക് കിട്ടിയേക്കണേ ഏകദേശം ഐ തിങ്ക് ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻറ്റ് ഓഫർ ഉണ്ടായിരുന്ന കാരണം ഞാൻ വാങ്ങിച്ചതാണ് ഇതൊരു ഓഫ് വൈറ്റ് അല്ല ഒരു ഒരു ക്രീം ബേജ് കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് നല്ലൊരു ക്ലാസ്സി ലുക്കാണ് നമുക്കിത് ഏത് ഡ്രസ്സിനും ഇടാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ട്രാൻസ്പെറൻറ്റ് ഇതിൽ ആ ബെൽറ്റ് അത് വന്നത് എനിക്ക് വൺ ഓഫ് മൈ ഫേവററ്റ് ഇൻ മൈ കലക്ഷൻ എന്ന് പറയാം നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു ബൂട്ട് ഹീൽസ് ആണ് ഇതും ഇങ്ങനെ ഈ സ്കേർട്സിൻ്റെ കൂടെ ഭംഗി ഉണ്ടാവും ഈ പിന്നെ പാൻസിൻ്റെ കൂടെയും ഭംഗി ഉണ്ടാവും അതായത് ജീൻ്റെ കൂടെ ഒക്കെ ഭംഗി ഉണ്ടാകും ഇത് ഭയങ്കര ആണ് കേട്ടോ കാണുന്ന പോലെയല്ല നല്ല കംഫർട്ടബിൾ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബട്ട് എൻ്റെ കാലിൻ്റെ ആ ലാസ്റ്റ് ഭാഗത്തുണ്ടല്ലോ ഇത്തിരി വണ്ണം കുറവാണ് സോ ആ ഭാഗത്ത് ഇത്തിരി ലൂസായിട്ടിരിക്കും ബാക്കിൽ ആക്ച്വലി സിപ്പ് ആണ് അപ്പോൾ ഇത്തിരി ലൂസായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ബട്ട് വെരി കംഫർട്ടബിൾ കംഫർട്ടബിൾട്ടോ ഇത് സൈസ് ഫോർട്ടി വണ് ഞാൻ തോന്നുന്നു ഇത് ഷീൻ എന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഷീന് ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പം ഷീൻ ഇല്ല കേട്ടോ കാരണം ഇതിൻ്റെ ലിങ്കൊന്നും ഉണ്ടാവില്ല ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് അഗൈൻ ഒരു കംഫർട്ടബിൾ മറ്റേൻ്റെ അത്ര ലൈറ്റ് വെയ്റ്റ് അല്ലെങ്കിലും ഇത് നല്ല കംഫർട്ടബിൾ ആണ് ഞാൻ എൻ്റെ ഒരു ആമസോൺ ഹാളിൽ ഞാനിത് കാണിച്ചിട്ടുണ്ട് എൻ്റെ പഴയ വീഡിയോസ് കാണുന്നവർ എപ്പോഴും ഉണ്ടെങ്കിൽ ഞാനിത് എൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് വെരി കംഫർട്ടബിൾ ഞാൻ ഭയങ്കര റഫ് യൂസ് ആണ് ഇതൊക്കെ ചെയ്യണേട്ടോ ഈ വെഡ്ജസ് ഒക്കെ ഫുൾ റഫ് യൂസ് ആണ് പിന്നെ ഈ ഒരു ചെരുപ്പ് ഇറ്റ് വാസ് സെവൻ ഇയേഴ്സ് അഗോ എൻ്റെ എൻഗേജ്മെൻറ്റിന് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളൊരു ചെരുപ്പാണ് സിമ്പിൾ ബട്ട് ഒരു ആ പൂവൊക്കെ ഉള്ളത് അതൊക്കെ അതൊക്കെ ആണ് കേട്ടോ പൂവൊക്കെ സ്റ്റോൺസ് ആണ് ഞാൻ നമ്മുടെ ഈ ലാച്ചയുടെ ഒപ്പം പെയർ ചെയ്തതാണ് ഇത് കേട്ടോ ഒരു സിൽവർ എൻ്റെ ലാച്ചയിലെ സിൽവർ വർക്ക് ആയ കാരണം പെയർ ചെയ്തതാണ് ഇത് ഐ തിങ്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് ഞാൻ കമേർഷ്യൽ സ്ട്രീറ്റ് നിന്നാണ് വാങ്ങിച്ചത് സ്ട്രീറ്റ് ഷോപ്പിംഗ് ആണ് നെക്സ്റ്റ് കാണിക്കാനുള്ളത് എൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിന് ഞാൻ സാരി എടുത്തിട്ടുണ്ടായിരുന്നേ സോ അതിൻ്റെ അടിയിൽ എന്തായാലും എന്താ ഒരു കംഫേർട്ടാണിത് നല്ല കംഫർട്ടബിളാണ് അധികം ഹീല് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറേ നേരം യൂസ് ചെയ്യുകയാണെങ്കിൽ അധികം ഹീൽ ഇല്ലാത്തതാണ് ഞാൻ പ്രിഫർ ചെയ്യാറുള്ളൂ യാ ചേട്ടൻ കല്യാണത്തിന് പിന്നെ ഈ ഒരു ചെരുപ്പിനൊരു കഥയുണ്ട് എനിക്ക് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ പപ്പ എനിക്കൊരു ഹീല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു സിൽവർ സെയിം ഇത് തന്നെ സെയിം ആയിരുന്നു പക്ഷേ ഇതിലും നല്ലൊരു ക്വാളിറ്റി ആയിരുന്നു പപ്പ വാങ്ങിച്ചത് എന്ത് കേട്ടോ പക്ഷേ ഡിസൈൻ ഈ ആണ് അത് കണ്ടപ്പോൾ എനിക്ക് ഒടുക്കത്തിൻ്റെ നൊക്ലാച്ചി അടിച്ചിട്ട് ഞാനിത് വേഗം ബുക്ക് ചെയ്തതാണ് എൻ്റെ സൈസ് കിട്ടിയില്ല അത് ചെറുതാണ് എന്നാലും ഇരിക്കട്ടെ എന്നുള്ളതിൽ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ഇപ്പോൾ വേഗം ബുക്ക് ചെയ്തതാണ് കേട്ടോ അത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് നെക്സ്റ്റ് ഇതും ഭയങ്കര കംഫേർട്ടാണ് കംഫർട്ടബിളാണ് എന്നെ കൂടുതലും നിങ്ങൾ അങ്ങനെ എന്നെ പുറത്ത് മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ചെരുപ്പോളൊക്കെയാണ് വിട്ടിട്ട് കാണാം ഞാൻ ഹീൽസ് അങ്ങനെ യൂസ് ചെയ്യാറില്ല അതും കമേർഷ്യൽ സ്ട്രീറ്റിൽ നിന്നാണ് ഇത് ആമസോണെന്നാണ് ഏതൊരു ഇത് ബ്രാൻഡല്ല കേട്ടോ ഏത് ബ്രാൻഡാണെന്ന് എനിക്ക് അറിയില്ല ബട്ട് ഇത് സൈസ് ഫോർട്ടി ടുാന്ന് തോന്നുന്നു എനിക്ക് വലുതാണ് കേട്ടോ അത് ഇതൊക്കെ നമുക്ക് ഈ ജീൻസ് കേട്ടിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാം ഒബ്വിയസ്ലി ജീൻ പാൻസിൻ്റെയും കൂടി ഇടാം ഡെനിംസിൻ്റെ കൂടി ഇടാം ചില ഡ്രസ്സസിൻ്റെ ഫ്രോക്സിൻ്റെ കൂടെ ഇട്ടാൽ ഭംഗിയുണ്ടാവും അതിൻ്റെ ക്വാളിറ്റി അത്ര പോരാട്ടോ ഇതിപ്പോൾ നേരത്തെ ഞാൻ കാണിച്ച ബ്രൗൺ ബ്രൗണില്ലേ അതിൻ്റെ സെയിം ബ്ലൂ ആണ് ഇപ്പോൾ ഇതാണ് എൻ്റെ സ്ഥിരം യാ ഭയങ്കര കംഫർട്ടബിളാണ് നീ ഇങ്ങനത്തൊക്കെ എന്ത് സുഖാന്ന് പറയുക അതും ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് അഴുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഉണ്ടായിരുന്നു ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് ലൈക്ക് അങ്ങനെ വേഗം നാശാവണില്ല ഇത് ഒരു ഒരു കുറച്ച് കാഷ്വൽ ഷൂസ് പോലെ ഒരെണ്ണം കാഷ്വലല്ല ഫോമൽ അല്ല അങ്ങനത്തെ ഒരെണ്ണം എനിക്ക് വേണമെന്നുണ്ടായിരുന്നു ഐ തിങ്ക് ഇത് മാക്സ് അല്ലെങ്കിൽ വെസ്റ്റ് സൈഡിൽ നിന്നാണെന്ന് എനിക്ക് തോന്നണേ ഉറപ്പില്ല ബട്ട് ഈ രണ്ടിലത്തെ ഒരെണ്ണം ആണ് കേട്ടോ കമേർഷ്യൽ സ്ട്രീറ്റ് അവിടുത്തെ ഇതെന്ന് വാങ്ങിച്ചതാണ് ഒരു ബീച്ച് കളർ ഒരെണ്ണം എനിക്ക് വേണമെന്ന് തോന്നി നമുക്ക് ഡെനിംസിൻ്റെ കൂടെ ആയാലും ഫോമൽസിൻ്റെ കൂടെ ആയാലും അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഈ ഒരു വെഡ്ജസ് ഇങ്ങനെ ഈ ആ കെട്ടുന്ന സാധനമായ കാരണം ഞാനിത് അധികം യൂസ് ചെയ്യാറില്ല പക്ഷെ കാണുന്ന പോലെ നല്ല ഹീലുണ്ട് ബട്ട് എന്നാലും ആണ് കേട്ടോ വെരി കംഫർട്ടബിൾ ഇതും പഴയതാണ് കേട്ടോ ഇതും ഞാൻ എൻ്റെ ഒരു പണ്ടത്തെ ഒരു വേറെ ഒരു ആമസോൺ ഹാളിൽ കാണിച്ചിട്ടുണ്ട് ഇത് ലൈറ്റ് വെയ്റ്റ് തന്നെയാണ് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് വെഡ്ജസിൻ്റെ അത്രയ്ക്ക് ലൈറ്റ് വെയ്റ്റ് അല്ല നിങ്ങൾക്ക് നടക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് വെയിറ്റ് ഉള്ളത് നമ്മുടെ കാലിനെങ്ങനെ വലിച്ചു വെക്കണ പോലെ തോന്നില്ലേ അങ്ങനെയില്ല ഇത് കംഫർട്ടബിൾ തന്നെയാണ് പക്ഷെ എനിക്ക് ആ കെട്ടണ സാധനം ഏതു നേരം ഒരു മടി എനിക്ക് ഭയങ്കരമായിട്ടുണ്ടാകും കാരണം ഞാൻ അധികം യൂസ് ചെയ്യാറില്ല പിന്നെ ഇതൊരു നോർമൽ ഈ ഷൂസാണ് ഇത് പഴയതാണ് കല്യാണത്തിന് മുമ്പുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കളക്ഷൻസ് ും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോ കാണുന്നതാണ്